ഹാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്ന് യാത്ര പാലക്കാട് ജില്ലയിലുള്ള കേരളത്തിലെ ഒരേ ഒരു പീകോക്ക് സാങ്ച്വറിയായ ചൂലന്നൂർ പീകോക്ക് സാങ്ച്വറിയിലോട്ടാണ്. നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നു വിചാരിച്ചു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ദോശ, പുട്ട്, മസാല ദോശ എല്ലാം കിട്ടിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കണ്ട് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഈ പോകുന്ന വഴി തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ മൈലുകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫൈനലി അങ്ങനെ സാങ്ച്വറിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻട്രി ഗേറ്റ്. പാലക്കാട് ടൗണിൽ നിന്ന് 28 കിലോമീറ്റേഴ്സാണ് ചൂലന്നൂർക്ക് വരുന്നത്. ബൈ റോഡ് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. 2007 May 15 ചൂലന്നൂർ ഒരു പീകോക്ക് സാങ്ച്വറി ആയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. അതായത് കേരളത്തിലെ ഒരേ ഒരു പീകോക്ക് സാങ്ച്വറി ആണ് ചൂലന്നൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ തന്നെ പീച്ചി ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിലാണ് ഈ സാങ്ച്വറി വരുന്നത്. നമുക്കിവിടെ പബ്ലിക്കിനായിട്ട് 4 തരം ട്രക്കിംഗ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓരോ കിലോമീറ്റേഴ്സിനനുസരിച്ച് നമുക്ക് ഓരോ ട്രക്കിംഗ് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ ട്രക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ എക്സാക്ട് പേര് മയിലാടുംപാറ എന്നാണ്. 5 കിലോമീറ്റേഴ്സ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സാങ്ച്വറിയിൽ മയിൽ മാത്രമല്ലാതെ 100 കണക്കിന് ബേർഡ് സ്പീഷീസ് നമുക്ക് കാണാൻ സാധിക്കും. ട്രക്കിങ്ങിന് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഫോറസ്റ്റിൻ്റെ ഒരു ഗൈഡും ഉണ്ടാവും. നമ്മുടെ കൂടെ വന്ന ഗൈഡിൻ്റെ പേര് ഓമനക്കുട്ടൻ ചേട്ടനാണ്. ചേട്ടൻ നമുക്ക് പനന്നൊക്കെ വെട്ടിത്തന്നു. നമ്മുടെ ഈ സാങ്ച്വറി പാലക്കാടും തൃശ്ശൂരും സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ട് ഡിസ്ട്രിക്റ്റിനും ബോർഡർ ഇവിടെ പാറയിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ കൊച്ചി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ എടുത്തത് വാച്ച് ടവർ ട്രക്കിംഗ് എന്ന ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് വാച്ച് ടവർ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാച്ച് ടവർ ആണ് സംഭവം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നു. ദേ ഒരു മുള്ളമ്പന്നിയുടെ മുള്ളിൽ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടെ തന്നെ ഇട്ടു. തിരിച്ച് വീണ്ടും ഒരു 5 കിലോമീറ്റർ നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തി. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഫ്രഷ് എയറൊക്കെ കൊണ്ട് പീസ്ഫുൾ ആയിട്ടൊരു ഫോറസ്റ്റ് വാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചൂലന്നൂർ വന്നാൽ എന്തായാലും വർത്ത് ആയിരിക്കും. അപ്പോൾ വരാൻ പറ്റുന്നവരെന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.